ഹായ്, മല്ലു പോക്കറ്റ് മണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂറ്റ് ഏൺ സ്റ്റെപ്പിൻ സ്റ്റെപ്പിനാണിപ്പോൾ ഹൈപ്പിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പിൻ വന്നതിന് ശേഷം അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു നാലഞ്ച് പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ആ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണെന്ന് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ്, മല്ലു പോക്കറ്റ് മണിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് മൂറ്റ് ഏൺ പ്രൊജക്റ്റുകളെ കുറിച്ച് ഷെയർ ചെയ്യാനാണ് വന്നേക്കുന്നത്. മൂറ്റ് ഏൺ പ്രൊജക്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന സ്റ്റെപ്പിൻ എന്നുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിനുശേഷം അത് സംബന്ധമായിട്ട് ഒത്തിരി പ്രൊജക്റ്റുകൾ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം ആ പ്രൊജക്റ്റുകളെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ഇൻട്രോ പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ആദ്യമേ നമുക്ക് സ്റ്റെപ്പിനെ തന്നെ തുടങ്ങാം. സ്റ്റെപ്പിനാണല്ലോ ഇത് തുടങ്ങി വെച്ചത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പിൻ എന്നുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്യാം. ആദ്യമേ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ സംബന്ധമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ സ്റ്റെപ്പിനെക്കുറിച്ച് വേറെ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നോക്കുക, കാരണം ഇവിടെ ഉണ്ട്. ഓക്കെ, ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പിനകത്ത് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് പോകേണ്ടത് സ്റ്റെപ്പിൻ എന്നുള്ള പ്രൊജക്റ്റാണ്. സ്റ്റെപ്പിൻ എന്നുള്ള പ്രൊജക്റ്റിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നാല് ഷൂ ആണുള്ളത്. അതിനകത്ത് ലോഗിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് മറ്റേ വീഡിയോ നോക്കുക. ഓക്കെ, അപ്പോൾ നാല് ഷൂ ആണുള്ളത്. വോക്കർ, ജോക്കർ, റണ്ണർ, ട്രെയിനർ, അങ്ങനെ നാല് ഷൂ ഉണ്ട്. അതിനകത്ത് പല അതിൻ്റെ റിട്ടേണും പലതായിരിക്കും, അത് നടക്കുന്ന സ്പീഡും പലതായിരിക്കും. അപ്പോൾ അത് നോക്കുക. അതിനുശേഷം നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ആക്ടിവേഷൻ കോഡ് കിട്ടിയില്ലാത്തവർ നമ്മുടെ ഗ്രൂപ്പിൽ വരിക. നമ്മുടെ ഗ്രൂപ്പിൽ ആക്ടിവേഷൻ കോഡ് ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്, ഞാനും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അത് ആക്ടിവേഷൻ കോഡ് കിട്ടുന്നതായിരിക്കും. അത് കഴിയുമ്പം ഇത് ആപ്പ് വരും. ആപ്പിൽ നിന്ന് നമുക്ക് മേടിക്കാം. ആപ്പിൽ രണ്ട് ഓപ്ഷനുണ്ട്, ബൈനാൻസ് ചെയിനും ഉണ്ട്, അതുപോലെ തന്നെ സൊലാന ബ്ലോക്ക് ചെയിനും ആണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് നെറ്റ്വർക്കാണോ ഇഷ്ടം അത് ചൂസ് ചെയ്യുക. ബി എൻ ബി ആണെങ്കിൽ ഷൂസിന് നല്ല വില കൂടുതലായിരിക്കും, അതിനകത്ത് റിട്ടേണും കൂടുതലാണ്. സൊലാനയാകുമ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാം. നല്ല എൻട്രി ഇച്ചിരി ഹൈ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് നോക്കേണ്ടത് എഫിഷ്യൻസി, ലക്ക്, കംഫർട്ട്, റെസിലിയൻസ്, ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഈ ഷൂസിൽ നോക്കേണ്ടത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കിട്ടുന്ന കോയിൻ കൂടുതൽ കിട്ടും. ലക്ക് ഈ ഓരോ ബാഡ്ജ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 30 ലെവൽ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അതുപോലെ റെസിലിയൻസ്, റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഷൂസ് നടക്കുമ്പോൾ ഇതിന് തേയ്മാനം ഉണ്ടാകും. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ ചാർജ് കുറഞ്ഞിരിക്കും ഈ റെസിലിയൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിത്രയാണ് ഈ ഇതിൻ്റെ ഒരു ഏകദേശ രൂപം. അപ്പം ഈ ആപ്പ് നടക്കാൻ നേരത്ത് ഇതേ കണക്കിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, നടക്കാൻ നേരത്ത് കിലോമീറ്റർ പെർ അവർ കാണിക്കും. കാണിക്കുമ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം നമുക്ക് iOS-ലും നമ്മുടെ അല്ലാതെ തന്നെ ആൻഡ്രോയിഡിലും ഫോണിലും ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, നമ്മൾ ഇന്നേരം ഫസ്റ്റ് സ്റ്റെപ്പിനാണ്. ഇപ്പോൾ സ്റ്റെപ്പിൻ എൻ്റെ അതിനകത്ത് കിട്ടുന്ന കോയിൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ സതോഷി, ഈ കോയിനാണ് അതിനകത്ത് കിട്ടുന്നത്. അതിന് ഏകദേശം $3, 4-5 ഡോളറൊക്കെ വരെ പോയതാണ്. ഇപ്പം എല്ലാ മാർക്കറ്റെല്ലാം പൊതുവേ ഇടിഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഗവർണൻസ് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, GMT ആണ് അവരുടെ ഗവർണൻസ് ടോക്കൺ സ്റ്റെപ്പിൻ. ഇതാണ്, അതിനും വില കുറഞ്ഞിരിക്കുകയാണ് ഇപ്പം. ഓക്കെ, നല്ല കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിത്രയാണ് സ്റ്റെപ്പിൻ്റെ ഏകദേശ രൂപം. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. അതിനെക്കുറിച്ച് ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലാത്തൊരു നോക്കുക പ്രൊജക്റ്റിനെ കുറിച്ച്. ഓക്കെ, അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് നടക്കുന്നതിന് നമുക്ക് തരുന്ന ഒരു നമ്മൾ നടക്കുന്നതിന് നമുക്കൊരു കോയിൻ തരും. അതാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഉള്ളടക്കം. ഓക്കെ, അപ്പം ഇനി അടുത്ത പ്രൊജക്റ്റ് നമുക്ക് പരിചയപ്പെടുത്താം. അപ്പം രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊജക്റ്റാണ് സ്റ്റെപ്പ് ആപ്പ്. ഓക്കെ, ഇതാണ് ഇന്ന് രണ്ടാമത് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊജക്റ്റ്. ഇത് നമ്മുടെ സ്റ്റെപ്പിനുമായിട്ട് നല്ല സാമ്യമുള്ളൊരു പ്രൊജക്റ്റാണ്. ഓക്കെ, ഈ പ്രൊജക്റ്റ് സ്റ്റെപ്പിനെ പോലെ തന്നെ റൺ ടു ഏൺ പ്രൊജക്റ്റാണ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. ഇപ്പോൾ അവരുടെ കോയിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇതിൽ ഇവരുടെ ഗവർണൻസ് കോയിൻ എന്ന് പറഞ്ഞാൽ കേക്കാലും, അതുപോലെ തന്നെ അവരുടെ റിവാർഡ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് 5 ആണ്. ഓക്കെ, ഈ കോയിൻ നമുക്കിപ്പം ഒരു എയർ ഡ്രോപ്പ്
അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ, ഞാൻ ഈ ലിങ്ക് താഴെ ഇട്ടേക്കാം. ഈ ലിങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇമെയിൽ ഐ ഡി കൊടുക്കാൻ നേരത്ത് ഒരു ആക്ടിവേഷൻ കോഡ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. ആക്ടിവേഷൻ കോഡ് ഇട്ട് കൊടുക്കാൻ നേരത്ത് ഈ ഡാഷ് ബോർഡ് വരും. ഈ ഡാഷ് ബോർഡ് വരുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് കോയിൻ വരും. പക്ഷേ കോയിൻ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മുടെ വോളറ്റ് ഐ ഡി, ഇതിനകത്ത് എൻ്റെ ഈ വോളറ്റ് ഐ ഡി എന്നുണ്ടല്ലോ, ഇവിടെ വോളറ്റ് ഐ ഡി കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. അവാക്സിൻ്റെ വോളറ്റ് ഐ ഡിയാണ് കൊടുക്കേണ്ടത്. കാര്യം ഇത് അവാക്സ് ബ്ലോക്ക് ചെയിനിലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, അത് മെറ്റമാസ്കിൻ്റെ അകത്ത് പോകുക. മെറ്റമാസ്ക് ക്രിയേറ്റ് ചെയ്യുക, ബെറ്റർ അതായിരിക്കും. മെറ്റമാസ്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് അവാക്സ് നെറ്റ്വർക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അവാക്സ് നെറ്റ്വർക്ക് ആഡ് ചെയ്തിട്ട് അതിനകത്ത് അതുവഴി ആ കിട്ടുന്ന മുകളിൽ കാണുന്ന അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത് അറിഞ്ഞുകൂടാങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാമെന്നായിരിക്കും. മെറ്റമാസ്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, അതിൻ്റെ അതിനകത്ത് എങ്ങനെ അവാക്സ് നെറ്റ്വർക്ക് ആഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഡൗട്ട് അധികം തീരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനൊക്കെ ഓരോ യൂസേഴ്സ് വരുമ്പം നിങ്ങൾക്ക് കോയിൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക്, ഞാൻ ഈ ലിങ്ക് താഴെ ഇട്ടേക്കാം. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ലിങ്ക് കിട്ടും. ഇത് കണക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ട് ഈ ലിങ്ക് കോപ്പി ചെയ്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കോയിൻ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ. അപ്പം സ്റ്റെപ്പ് ആപ്പ് ഇത് നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. ഇതിൻ്റെ ആപ്പൊക്കെ കണ്ടാറ് ഏകദേശം നമ്മുടെ സ്റ്റെപ്പിനെ പോലെ തന്നെ ഇരിക്കുകയാണ്. വളരെ വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ ടീം മെമ്പേഴ്സിനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഇതിൻ്റെ മെയിൻ ആളെന്ന് പറഞ്ഞത് ഡാനിയൽ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ. അയാൾ വേൾഡ് ചാമ്പ്യൻ 800 മീറ്റർ 2018 ഡബിൾ സിൽവർ മെഡലിസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ. നിങ്ങൾ അത് കണക്ക് അവരുടെ ഡിസ്കോർഡും ട്വിറ്ററും ഒക്കെ ഫോളോ ചെയ്യുക. അപ്പം ഇതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ്, രണ്ടാമത്തെ പ്രൊജക്റ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇത് റൺ ചെയ്യുന്നത് അവാക്സിലാണ്. സ്റ്റെപ്പിൻ റൺ ചെയ്യുന്നത് നമ്മുടെ സൊലാനയിലും അതുപോലെ തന്നെ ബി എൻ ബിയിലുമാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത പ്രൊജക്റ്റിലേക്ക് പോവാം. അടുത്ത പ്രൊജക്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ വെർച്വലാണ്. വെർച്വൽ സ്റ്റെപ്പിനെ നിന്ന് ഇച്ചിരി വ്യത്യാസമുണ്ട്. സ്റ്റെപ്പിനകത്ത് റണ്ണിങ്ങും വോക്കിങ്ങും മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിനകത്ത് സൈക്ലിംഗ്, സ്വിമ്മിങ്, ഡാൻസിങ്, വർക്കൗട്ട് എല്ലാം ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നതിന് അവർ നമുക്കൊരു കോയിൻ തരും. അതാണ് വെർച്വൽ കോയിൻ. ഇന്നത്തെ വാല്യൂ ഇതാണ് കോയിൻ്റെ. ഇത് റൺ ചെയ്യുന്നത് ബൈനാൻസ് സ്മാർട്ട് ചെയിനിലാണ്. ഓക്കെ, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് വോളറ്റ് കണക്ട് ചെയ്യുക. ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ചെയ്യണം. ഓക്കെ, നല്ലൊരു പ്രൊജക്റ്റാണ്. ഞാൻ ഇത് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് കാര്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, അതുകൊണ്ടാണ്. അപ്പം അത് ഇനി ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കയറിയതിന് ശേഷം നമുക്ക് ചലഞ്ചൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ചലഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും നമുക്കൊരു കോയിൻ കിട്ടും. അതുപോലെ ഇതിന് മൂന്നാല് ടയർ ഇതായിട്ടാണ് നമ്മൾ കോയിൻ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇത്ര രൂപ, അങ്ങനെ ഇത്ര കോയിൻ ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന കോയിൻ നമുക്ക് NFTs മേടിക്കാൻ പറ്റും. വെർച്വൽ ഡോണറ്റ്സ്, അങ്ങനെ പല സാധനങ്ങളും ഇതിനകത്ത് മേടിക്കാൻ പറ്റും വെർച്വലായിട്ട്. അല്ലാതെ നമുക്കിപ്പം ഒരു യോഗ ക്ലാസ് അങ്ങനെ ജിമ്മോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവരോട്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല പ്രൊജക്റ്റാണ്. അപ്പം നിങ്ങൾ ഇതും നോക്കുക. ഈ സ്റ്റെപ്പിൻ വന്നതിന് ശേഷം അത് സംബന്ധമായിട്ട് ഒത്തിരി പ്രൊജക്റ്റുകളാണ് ഇങ്ങനെ. അതിനെക്കുറിച്ച് ഈ ഫിറ്റ്നസ്സിനെ സംബന്ധമായിട്ട് പ്രൊജക്റ്റുകൾ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് നമുക്കല്ലാതെ വെർച്വൽ അല്ലാത്ത സാധനം, ഫിസിക്കൽ സാധനം മേടിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം ഇതൊരു പുതിയതായിട്ട് വെറും വോക്കിംഗ് മാത്രമല്ല ബാക്കിയുള്ള ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് ഒന്ന് നോക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകാം. നമ്മുടെ അടുത്ത നാലാമത്തെ പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലോ ആണ്. കാലോ കറക്റ്റ് സ്റ്റെപ്പിൻ്റെ അതേ ഫോർക്കാണ്, കോപ്പിയാണ്, ഒരു വ്യത്യാസമില്ല. ഓക്കെ, അവരുടെ എല്ലാ രീതിയാണ് അതിനകത്ത് ഇതിനകത്ത് ഫോളോ ചെയ്തേക്കുന്നത്. അവരുടെ ഷൂസ് ഇപ്പം സെയിലിന് വന്നിട്ടുണ്ട്. അവരുടെ ഷൂസ്, ഷൂ ബോക്സ് നമുക്ക് അല്ലാതെ ഈ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിക്കാം. ഞാൻ ഈ ലിങ്ക് താഴെ ഇട്ടേക്കാം. അല്ലാതെ ഇതിന് ഏകദേശം 2.6 ബിഡിംഗ് ആണ്. ഫോളോ എന്തായാലും ഫ്ലോ പ്രൈസ് ഏകദേശം 2
2.49 BNB-ക്കാണ് സോൾഡ് ഔട്ട് ആകുന്നത്. 24-ാം തീയതിയാണ് ഇവരുന്ന് 24-ാം തീയതിയാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ കാലോഡ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് അതുവഴി മേടിക്കാം. ഓക്കെ, ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് രണ്ട് കോയിനാണ്. ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ കാലോ ആണ്, ഇതല്ല കിട്ടുന്നത്, ഇത് അവരുടെ ഗവർണൻസ് കോയിനാണ്. അവർക്ക് അല്ലാതെ കിട്ടുന്ന കോയിൻ എന്ന് പറഞ്ഞാൽ ഫിറ്റ് എന്നുള്ള കോയിനാണ്. ഓക്കെ, ഈ കോയിനാണ് നമുക്ക് അല്ലാതെ അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, 1.56. ഇതിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ഷൂസ് മേടിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം ഇതാണ് കാലോ, നല്ലൊരു പ്രൊജക്റ്റാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അവരുടെ ടീം മെമ്പേഴ്സും അവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ ട്വിറ്ററും അവരുടെ അതുപോലെ തന്നെ ഡിസ്കോർഡും ഒക്കെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പം കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ എന്തായാലും അവരുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഷൂ മേടിച്ച് ഞാൻ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിനകത്ത് iOS-നകത്ത് മാത്രമേ ഇപ്പോൾ വോളറ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് അല്ലാതെ ആൻഡ്രോയിഡിനകത്ത് വോളറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഫിക്സ്, അതും 24-ന് ലോഞ്ച് ആകുമ്പോഴത്തേക്ക് എല്ലാം ഫിക്സ് ആകും എന്നാണ് പ്രതീക്ഷിച്ചേക്കുന്നത്. അപ്പം ഈ ഷൂ അതിനകത്ത് വരാൻ നേരത്ത് അതിൻ്റെ റിട്ടേണും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇതും ഒരു നല്ല പ്രൊജക്റ്റാണ്, ഇത് നോക്കിക്കോ. അത് നമുക്ക് ഒരു 100% ഒരു കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, നല്ല പ്രൊജക്റ്റാണെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിനകത്തും മറ്റേതുപോലെ തന്നെ പല പല റണ്ണർ, ജോഗർ, വോക്കർ അങ്ങനെ തന്നെയാണ് ഇതിനകത്തും ചെയ്തേക്കുന്നത്. അപ്പം കറക്റ്റ് സ്റ്റെപ്പിൻ്റെ അതേ കോപ്പി ചെയ്തേക്കുന്നൊരു പ്രൊജക്റ്റാണ്. പക്ഷേ ഇത് 1 BNB-ക്കൊക്കെ തുടങ്ങിയതാണ്, ഇപ്പോൾ 2.49 ആയി. അപ്പം ഭയങ്കരമായിട്ട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രൊജക്റ്റിനകത്ത് ആൾക്കാർ കയറുന്നതനുസരിച്ച് പ്രൊജക്റ്റ് ഇതായിക്കൊണ്ടിരിക്കും, നല്ല സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് നല്ലൊരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് അടുത്ത പ്രൊജക്റ്റിലേക്ക് കടക്കാം. നമ്മുടെ 5-ാമത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്വെറ്റ് കോയിൻ. ഓക്കെ, ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യുന്നതല്ല ഇത്, പക്ഷേ ക്രിപ്റ്റോ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർ മൂവ് ചെയ്യും, ബ്ലോക്ക് ചെയിനിലോട്ട് മൂവ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ ബ്ലോക്ക് ചെയിൻ്റെ അല്ല, ഇവരുടെ കിട്ടുന്ന ഒരു കോയിൻ നമുക്ക് ഇതിനകത്ത് കിട്ടും. ആ സ്വെറ്റ് കോയിൻ എന്നുള്ളൊരു കോയിൻ നമുക്ക് ഇൻ ഹൗസ് ട്രേഡിംഗ്, ഇതിനകത്ത് എന്ത് വേണമെങ്കിലും മേടിക്കാം, വിൽക്കാം, അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, പിന്നെ എല്ലാ P2P ട്രേഡിങ്ങിന് പറ്റും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അത് നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് അക്കൗണ്ട് ലോഗിൻ സ്ട്രൈറ്റ് ഫോർവേഡാണ്. അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, വോളറ്റ് ക്രിയേറ്റ് ചെയ്യുക, നടക്കുക. നടക്കുമ്പം നമുക്ക് ഏണ്ട് 0.92 സ്റ്റെപ്പിന് കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് അവരുടെ പാർട്ട്നേഴ്സ്. അപ്പം ഇതാണ് ആപ്പിൻ്റെ, ആപ്പ് ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഫ്രീ യൂസേഴ്സും ഉണ്ട്, അല്ല പെയ്ഡ് ഏണ്ട് $4 ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ $4 വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ബേൺ ചെയ്ത് ഇതിൽ നിന്ന് കിട്ടി 0.92 കോയിൻ കിട്ടത്തില്ല. അത് കിട്ടുമ്പോൾ മന്ത്ലി അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതിന് റിവാർഡ് കൂടുതൽ കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഈ പ്രൊജക്റ്റും നിങ്ങളൊന്ന് നോക്കിക്കോ, എൻ്റെ ട്വിറ്ററൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, നല്ലൊരു പ്രൊജക്റ്റാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പ്രൊജക്റ്റിലേക്ക് കടക്കാം. നമ്മുടെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റ്മിൻറ്റ് ആണ്. ഇത് ഒരു ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്, ഇത് റൺ ചെയ്യുന്നത് പോളിഗണിലാണ്. ഓക്കെ, ഈ പ്രൊജക്റ്റ് ഇതിനകത്ത് ഇപ്പം നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഞാൻ ആ ലിങ്ക് താഴെ ഇട്ടേക്കാം, അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റ് അവർ പറഞ്ഞിരുന്ന 50,000 ആയിരുന്നു, അത് കഴിഞ്ഞു. പക്ഷേ എന്നാലും നമുക്ക് VIP ലിസ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇത് അപ്ലൈ വെയിറ്റ് ലിസ്റ്റ് അടിച്ചിട്ട് നമ്മുടെ ഇമെയിൽ കൊടുക്കുക, ഇമെയിൽ കൊടുക്കാൻ നേരത്ത് നമ്മുടെ വെയിറ്റ് ലിസ്റ്റ് കാണിക്കും. പിന്നെ താഴെ ഒരു കുറച്ച് ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരുടെ ഇമെയിൽ അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവരുടെ ഡിസ്കോർഡ് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് VIP ലിസ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VIP ലിസ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അത് അതിനകത്ത് അവർ ഇന്നലത്തെ ട്വീറ്റിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്, VIP വെയിറ്റിംഗ് ലിസ്റ്റ് അവരിപ്പം ഫോളോ ചെയ്യുക, ഡിസ്കോർഡ് ചെയ്യുക, അവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക, അന്നേരമെല്ലാം 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ VIP ലിസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഷൂസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ആപ്പിൻ്റെ ചെറിയ ഓരോ റിവ്യൂസൊക്കെ അവർ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഇതും ഏകദേശം സ്റ്റെപ്പിൻ്റെ അതേ കോപ്പിയാണെന്നാണ് ഇതുവരെ അറിഞ്ഞാൽ വെച്ചിട്ടുള്ളത്.
ഇതിനകത്തും ഓരോ ഷൂസുകൾ മേടിക്കുക, എന്നിട്ട് റൺ ചെയ്യുക. അതിനുള്ള കുറച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ ഇനി വരുന്നതായിരിക്കും. ഇതിപ്പോഴും ടെസ്റ്റിംഗ് വേർഷനിലാണ്. അപ്പം ഓരോരുത്തർ അതിൻ്റെ അവരുടെ ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുക. ഇതൊരു നല്ല പ്രൊജക്റ്റായിട്ടാണ്. ഞാൻ അവരുടെ വെയ്റ്റിംഗ് ലിസ്റ്റിലുണ്ട്. അവരുടെ ഷൂ കിട്ടുമ്പോൾ ഞാൻ അവരെ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും, അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ 49,000 ആണ്. 50,000 ഉള്ളവർക്ക് ഏകദേശം 50 പോളിഗണ് കൊടുക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഈ പ്രൊജക്റ്റ് ഷെയർ ചെയ്യാണ്. ഇഷ്ടമുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അവരുടെ ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുക, ഡിസ്കോഡൊക്കെ ഫോളോ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ കിട്ടിയാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ അപ്പം നമുക്ക് അടുത്ത പ്രൊജക്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൻ്റെ പേരാണ് ജീനോ പെറ്റ്സ്. ഇതും ഒരു മൂവ് 2 പുതിയ പ്രൊജക്റ്റാണ്. ഇത് സൊലാനയിൽ റൺ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വരുമ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നാലും ഇത് ഞാൻ നേരത്തെ ഷെയർ ചെയ്യുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇത് കണക്ക് ഓരോ NFT അവതാർ മേടിക്കുക. അതിനകത്ത് പല NFTക്കും പല യൂസ് കേസാണ്. അപ്പോൾ നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇമെയിൽ അടിക്കുക. ഇമെയിൽ അടിച്ചതിന് ശേഷം നെക്സ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സൊലാനയുടെ വോളറ്റ് കണക്ട് ചെയ്യുക, DeFi വോളറ്റ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റിലാവും. ഓക്കെ, അപ്പോൾ ഒരു നല്ല പ്രൊജക്റ്റാണ്, നിങ്ങളത് ട്രൈ ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുക. ഞാനും ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ സ്റ്റെപ്പ് ആപ്പിനകത്ത് സ്റ്റേക്കിംഗ് ഓപ്ഷനുണ്ട്. അതിപ്പം സ്റ്റേക്ക് ചെയ്യുക. അതിനകത്ത് സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് സ്റ്റേക്ക് ചെയ്തതിന് ശേഷം സ്റ്റേക്കിംഗ് പേജിൽ പോവുക. പോയതിന് ശേഷം നമ്മുടെ മെറ്റമാസ്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് അവാക്സ് വെച്ച് കോയിൻ മേടിച്ച് കോയിൻ സ്റ്റേക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് ഓരോ ടിക്കറ്റ് വെച്ച് അവർ എടുക്കുമ്പോൾ നമുക്ക് ലോട്ടറി അടിക്കുന്ന പോലെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. അപ്പം ഇതിത്രയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.